വിശുദ്ധ പീറ്റർ ക്ലേവർ 1580 ജൂലൈ 25 സ്പെയിനിലെ ബാഴ്സലോണയ്ക്കടുത്ത് വെർദു എന്ന ഗ്രാമത്തിൽ ജനിച്ചു. സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കർഷക കുടുംബത്തിലെ 4 മക്കളിൽ ഇളയവനായിരുന്നു പീറ്റർ. പീറ്ററിന് 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവന് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. 1601 ഈശോ സഭക്കാർ നടത്തിപ്പോന്ന ബദ്ലഹേം സ്കൂളിൽ പഠിക്കാനിടയായ പീറ്റർ അവിടെ അവരുടെ ജീവിത രീതിയിൽ ആകൃഷ്ടനായി 1602 ഈശോ സഭയിൽ ചേർന്നു. 14 വർഷം നീണ്ട അവന്റെ പരിശീലന കാലയളവിൽ വിശുദ്ധനായ അൽഫോൺസസ് റോഡ്രിഗസിന്റെ സ്വാധീനം അവന്റെ സേവന തീക്ഷ്ണതയെ വളർത്തി. 1616 പീറ്റർ പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് അമേരിക്കയിൽ മനുഷ്യത്വരഹിതമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആഫ്രിക്കൻ അടിമകളുടെ സേവനത്തിനായി അമേരിക്കയിലേക്ക് ഒരു മിഷണറിയായി അവൻ പുറപ്പെട്ടു. 40 വർഷ കാലഘട്ടത്തോളം അടിമകളുടെ ശുശ്രൂഷകനായി അവൻ അവിടെ സേവനം ചെയ്തു. പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചതിനെ തുടർന്ന് അതേ രോഗം തന്നെ ബാധിച്ച് 1654 അവൻ തൻ്റെ 74 വയസ്സിൽ പീറ്റർ മരിച്ചു. 1888 ലിയോ 13 പാപ്പ പീറ്ററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1896 തിരുസഭ പീറ്ററിനെ എല്ലാ കത്തോലിക്ക മിഷണറി പ്രവർത്തനങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനായി ഉയർത്തി. 10,000 മനുഷ്യർ വർഷം തോറും അടിമ കച്ചവടത്തിനായി കൊണ്ടുവന്നിരുന്നിടത്ത് അവർക്കായി ജീവിച്ചു. അടിമക്കപ്പലുകൾ വരുന്നത് കാത്തിരുന്ന് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വീടുതോറും നടന്ന് ഭിക്ഷയാചിച്ച് അദ്ദേഹം സ്വരൂപിച്ചിരുന്നു. രോഗികളായി തുറമുഖത്തെത്തുന്നവരെ കരയിലെത്തിക്കാൻ സ്വന്തം തോളിൽ എടുത്തുകൊണ്ട് വന്നു വിശുദ്ധൻ. യേശുവിന് മുൻപിൽ എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യമാണെന്ന് അവരെ പഠിപ്പിച്ച് അധികാരവർഗത്തിന്റെ ചൂഷണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ച വിശുദ്ധൻ 300,000 പേരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നയിച്ച് ജ്ഞാനസ്നാനം നൽകി. അടങ്ങാത്ത ദൈവസ്നേഹത്താൽ കപ്പലിൽ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോയി യേശുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുകയും പ്ലേഗ് ബാധിച്ച് വലയുന്നവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. വാക്കുകൾ കൊണ്ടല്ല, കൈകൾ കൊണ്ട് പ്രവർത്തിച്ച് അവരോട് സംസാരിക്കുകയും ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തതാണ് വിശുദ്ധന്റെ ജീവിതം. അടിമക്കച്ചവടം എന്ന സമ്പ്രദായത്തിലെ തിന്മ ഇന്ന് ലോകം തിരിച്ചറിയുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. അടിമക്കച്ചവടം, വർണ്ണവിവേചനം തുടങ്ങിയ സമ്പ്രദായങ്ങളിൽ ഈ മനുഷ്യ മഹത്വത്തിൻ്റെ നിരാസം മനസ്സിലാക്കിയ വിശുദ്ധൻ തന്നാലാവുന്നത്, തനിക്കാവുന്നതിൻ്റെ പരമാവധി ഈ സമ്പ്രദായങ്ങളുടെ ഇരകൾക്കായി ചെയ്തു. ആത്മീയമായും ശാരീരികമായും മാനസികമായും അടിമകളുടെ അടിമയായി അവരെ ശുശ്രൂഷിച്ചു. യേശുവിനോടുള്ള സ്നേഹം തൻ്റെ വാക്കുകൾ എന്നതിനേക്കാൾ ഉപരി പ്രവൃത്തിയിലാണ് അദ്ദേഹം പ്രതിഫലിപ്പിച്ചത്. ഇന്നും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇന്ന് നമുക്ക് ചുറ്റും നവയുഗ വർണ്ണവിവേചനങ്ങളും അടിമക്കച്ചവടങ്ങളുമുണ്ട്. ഇവയ്ക്കെതിരെ നമുക്കാവുന്ന വിധത്തിൽ പ്രതികരിക്കുവാനായിട്ട് വിശുദ്ധൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.